ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വയോലാസ് കിച്ചൺ. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കാൻ കേട്ടോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട്, വളരെ ടേസ്റ്റി ആയിട്ട്, അതായത് ഫ്രൈഡ് ചിക്കൻ റൈസ് ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാനിവിടെ 500 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതൊരു കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് നോക്കിയിട്ട്, ഇപ്പോൾ എരിവ് ഇച്ചിരി കൂടുതൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇതിലകത്ത് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ മൈദാപ്പൊടി, കുറച്ച് കുരുമുളക്, 1/4 കറിവേപ്പില പൊടിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കണം. അപ്പം മുളക് ഇച്ചിരി കുറവുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. അപ്പം നല്ലതുപോലെ നമ്മൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. നമ്മൾ ഈ ഗ്രിൽ ട്രേയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മളിത് എയർ ഫ്രയർ ആയിട്ടാണ് ചെയ്യുന്നത്, അപ്പോൾ ഒത്തിരി എണ്ണ ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം. ഇത് ഓയിലൊന്നും ഒത്തിരി യൂസ് ചെയ്യാത്തത് കൊണ്ട് ഇത് ഹെൽത്തി ആയിരിക്കും. എണ്ണയിലൊന്നും ഒത്തിരി വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നിങ്ങളുടെ കയ്യിൽ എയർ ഫ്രയർ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ ഒന്ന് ചെറുതായിട്ടൊന്ന് സോൾട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ചിക്കൻ. ഇതിൻ്റെ മേലേക്ക് ചെറുതായിട്ടൊന്ന് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇപ്പം നമ്മളിത് ഓവൻ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് വേണ്ടത് എയർ ഫ്രയറാണ്. അപ്പം നമ്മുടെ ഈ ഫംഗ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ചിക്കൻ വിങ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചിക്കൻ വിങ്സ് അല്ല, ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ചിക്കനിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ 400 18 മിനിറ്റ്സ് ആണ് ഉള്ളത്. ഇത് ഓക്കെയാണ്. നമുക്ക് ഇനി ഒന്ന് ഇപ്പം എയർ ഫ്രയർ ഒക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിത് പ്രീ ഹീറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണ്. അപ്പോൾ അത് പ്രീ ഹീറ്റ് ചെയ്യുവാണ് കേട്ടോ. വൺസ് ഇത് പ്രീ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 ബീപ് സൗണ്ട് അടിക്കും. അപ്പോഴാണ് ഇത് പ്രീ ഹീറ്റ് ഒക്കെ റെഡിയായി നമ്മൾ ഇതിൻ്റെ അവിടെ ആഡ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കും. അപ്പോഴാണ് നമ്മൾ ഫുഡ് വയ്ക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ പ്രീ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ സൗണ്ട് ബീപ് സൗണ്ട് ആണ് ഇത്. ഇപ്പോൾ നമ്മുടെ ഫുഡ് പ്രീ ഹീറ്റായി. ഇനി ആഡ് ഫുഡ് എന്നുള്ള ഓപ്ഷൻ വന്നു. ഇതിലേക്ക് നമ്മൾ ഫുഡ് വയ്ക്കുവാണ്. അപ്പോൾ നമ്മൾ എയർ ഫ്രയർ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ചിക്കൻ ആണ് വെക്കുന്നതെങ്കിൽ താഴത്തെ അതിന് ഇച്ചിരി ഓയിലൊക്കെ ഡ്രിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ബേക്കിംഗ് ട്രേയും കൂടി ഇതിനകത്ത് നമ്മൾ വെക്കണം കേട്ടോ. ഞാനിത് ഓപ്പൺ ചെയ്ത് ഏറ്റവും താഴത്തെ ഇതില് ഞാൻ ബേക്കിംഗ് ട്രേ വെക്കുവാണ്. നെക്സ്റ്റ് നമ്മൾ ചിക്കൻ്റെ ട്രേയും വയ്ക്കും. ഇത് അടച്ചിട്ട്
നമ്മൾ ഇനി സ്റ്റാർട്ട് എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യും. സോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ 18 മിനിറ്റ്സ് എന്നുള്ളത് റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ 18, 17, 16 എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് കഴിയുമ്പോൾ എൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും, അപ്പോഴും ബീപ് സൗണ്ട് കാണിക്കും കേട്ടോ. ഇൻ കേസ് നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഓൺ ചെയ്യാം. ഒരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് എടുത്തിട്ട് സ്പൂൺ കൊണ്ട് എന്തെങ്കിലും ഉണക്ക് പൊട്ടിപ്പിടിക്കത്തുമില്ല. അതേപോലെ തന്നെ എല്ലായിടത്തേക്കും ഒന്ന് ചൂടാവുകയും ചെയ്യും കേട്ടോ. വീണ്ടും നമ്മളതൊന്ന് പുറത്തേക്ക് ഇടാം. വീണ്ടും ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റെഡി ആയിക്കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മുടെ എയർ ഫ്രയർ എൻഡായി, ചിക്കൻ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി എണ്ണയൊന്നും നമ്മളിതിനകത്ത് എടുത്തിട്ടില്ല. കണ്ടോ, ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. നെക്സ്റ്റ് നമ്മളൊരു വോക്ക് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കാസ്റ്റ് അയണാണ് എടുത്തിരിക്കുന്നത്, അതായത് ഇരുമ്പ് ചട്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനത്തെ ഫ്രൈഡ് റൈസും സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലത്തെ വോക്കാണ് കുറച്ചുകൂടി നല്ലത്, അതായത് ചീനച്ചട്ടി. ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഒരു ബേ ലീഫ്, കറുവപ്പട്ട, സ്റ്റാരനീസ്, 3 ഏലയ്ക്ക, കുറച്ച് ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം. ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാനൊരു സവോള നീളനരിഞ്ഞതും ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ എളുപ്പം നമ്മുടെ സവാള ഒന്ന് വാടി കിട്ടും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. സവാള ഏകദേശം വാടി കഴിയുമ്പോൾ ഇതിലേക്ക് 2 കപ്പ് ക്യാരറ്റ് ചീകിയത് ചേർത്ത് കൊടുക്കുകയാണ്. ഒത്തിരി എണ്ണയൊന്നും ഇതിന് ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് ചീര നീളനരിഞ്ഞത്, ഞാനിവിടെ ഈ പാലക് ചീരയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതായത് ചീരയുടെ ഇലയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ചീര പാലച്ചീര ആയതുകൊണ്ട് തന്നെ ഒത്തിരി നേരമൊന്നും ഇത് വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ചീരയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിനി ചെറുതായിട്ടൊന്ന് ഇതിലേക്ക് ഒരു പുഴി പോലെ ഉണ്ടാക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 3 മുട്ട ഇച്ചിരി കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ഉപ്പും ചേർത്തിട്ട് ഞാനൊന്ന്
അടിച്ചിട്ടുള്ളതാണ്. ഇതൊന്ന് ചിക്കി ഇടണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ വോക്കായതുകൊണ്ട് ഇതിൽ ഇച്ചിരി കുഴി ഉണ്ടാക്കി ഇതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. അപ്പം അത് ഏകദേശം ഒന്ന് ചിക്കി തുടങ്ങണം. മുട്ട ചീകി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഇതെല്ലാം നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഞാനിതിലേക്ക് ചോറ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ബസ്മതി റൈസാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഈ ബസ്മതി റൈസിനകത്ത് ഇച്ചിരി നെയ്യും അതേപോലെ തന്നെ ബേലീഫും ഇച്ചിരി ഏലക്കായും ഗ്രാമ്പും എല്ലാം ചേർത്ത് ഒന്ന് വേവിച്ചെടുത്ത ബസ്മതി റൈസാണ് കേട്ടോ ഇത്. ഇത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കുറേശ്ശെ ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് കപ്പ് ബസ്മതി റൈസാണ് ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഏകദേശം കുറച്ച് പകുതി ബസ്മതി റൈസിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം സോയാ സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചില്ലി പേസ്റ്റും ഇതിലേക്ക് ചില്ലി സോസും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ ബാക്കിയുള്ള റൈസും ഇതിലേക്ക് ആഡ് ചെയ്ത് സോർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ഇതിലേക്ക് വീണ്ടും ഇച്ചിരി സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം, ചില്ലി സോസും. അപ്പോൾ നമ്മുടെ അടിപൊളി ഫ്രൈഡ് ചിക്കൻ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഈ എയർ ഫ്രൈയർ ടോസ്റ്റർ ഓവൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ നോക്കാം. അപ്പോൾ കാംഡ എന്ന് പറഞ്ഞ കമ്പനിക്കാർ എനിക്ക് ഈ പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യാനായിട്ട് അയച്ചു തന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എയർ ഫ്രൈയർ ആയിട്ടും യൂസ് ചെയ്യാം, അതേപോലെ ഇവിടെ എഴുതിയിട്ടുണ്ട് എയർ ഫ്രൈയറായിട്ട് യൂസ് ചെയ്യാം. ഡീഹൈഡ്രേറ്റർ, ടോസ്റ്റർ, ബേഗൽ ഉണ്ടാക്കാൻ പറ്റും, പിസ്സ ബേക്ക് ചെയ്യാൻ പറ്റും, റോസ്റ്റ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ഗ്രില്ല് ചെയ്യാൻ പറ്റും, ബ്രോയിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയിട്ടുള്ള ഒരു ടോസ്റ്റർ ഓവനാണ് ഇത്. വളരെ സിമ്പിളാണ് ഇത് യൂസ് ചെയ്യാനും, ഒത്തിരി ഫങ്ഷൻസും ഇതിനകത്തും ഉണ്ട് കേട്ടോ. ഇതിനകത്ത് 4 റാക്കായിട്ട് ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു റാക്ക്, ഇതെന്ന് പറയുന്നത് എയർ ഫ്രയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റാക്കാണ്. പിന്നെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു റാക്ക്, ഇത് ഗ്രില്ല് ചെയ്യാനും ഒക്കെ ആയിട്ട്, ഗ്രില്ല് ചെയ്യാനും അതേപോലെ തന്നെ ബേക്ക് ചെയ്യാനും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള റാക്കാണിത്. നെക്സ്റ്റ് വന്നിട്ട് ഇത് നമ്മുടെ എയർ ഫ്രയറിന് വേണ്ടിയിട്ടുള്ള ഒരു റാക്കാണിത്. നെക്സ്റ്റ് ഈ റാക്ക് എന്ന് പറയുന്നത് ബേക്കിംഗ് പാനാണ്, ബേക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, ബേക്കിംഗ് ട്രേ ആണ് ഇത്. അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഗ്രില്ലൊക്കെ ചെയ്യുകയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഈ ഒരു ട്രേ താഴെ വയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് ഇങ്ങനെ ഡ്രിപ്പ് ചെയ്യാതെ ഇരിക്കും. അപ്പോൾ അതിന് 4 കള്ളികളുണ്ട്, 4 നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എവിടെ വേണമെങ്കിലും വെക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ഫങ്ഷൻസിലേക്ക് വരുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫങ്ഷൻസിലേക്ക് വരുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഫങ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. നമുക്കിതിങ്ങനെ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഏത് ഏതിലേക്കാണ് അതൊന്ന് സെലക്ട് ചെയ്യാൻ നോക്കാം. കണ്ടോ, ചിക്കനിലേക്കായി ഫ്രോസൺ ഫുഡ്. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യുന്ന അതിൻ്റേതായ ഒരു പ്രീ സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറും അതുപോലെ മിനിറ്റ്സും കാണിക്കും. പിന്നെ അതുപോലെ നമുക്കിനി ഇൻ കേസ് അത് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെമ്പറേച്ചറും ടൈമും സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ടൈമും ടെമ്പറേച്ചർ സെറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇത് ഏതാണ് ഇപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം കണ്ടോ ടൈം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, അതുപോലെ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇനി ടെമ്പറേച്ചറിലോട്ടാണ് പോവുക. അതുപോലെ ഇനി പ്രീ ഹീറ്റിൻ്റെ ആവശ്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ ഹീറ്റ് ക്ലിക്ക് ചെയ്യുക ഇതിങ്ങനെ. അപ്പോൾ അത് ക്ലിക്കാവും. ഇനി സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ഓഫ് ചെയ്യാം കേട്ടോ. കണ്ടോ, അപ്പോൾ ഈ നമ്മുടെ ഈ ഓവൻ സ്റ്റോഫായി. ഇതാണ് വളരെ ഈസിയാണ്. ഇപ്പം ലൈറ്റ് ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഓൺ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇതിൽ ഡ്രിപ്പ് ചെയ്തിട്ട് വീഴുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡ്രിപ്പ് ഓവൻ ഉണ്ട്, ഡ്രിപ്പ് ട്രേ ഉണ്ട്. ഒരു ഡ്രിപ്പ് ട്രേ ഉണ്ട്, ഇതിലേക്ക് ആയിരിക്കും നമ്മുടെ ഓയിലും സാധനങ്ങളും അതുപോലെ വേസ്റ്റും ഒക്കെ വീഴുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് വീഴും കേട്ടോ. അതുപോലെ തന്നെ അവർ നമുക്ക് രണ്ട് മിറ്റനും കൂടിയും തന്നിട്ടുണ്ട്, ഓവൻ മിറ്റനും കൂടിയും ഓവൻ യൂസ് ചെയ്യുമ്പോൾ എടുക്കാനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു കിട്ടലും റെസിപ്പിയുമായി കാണുന്നവരേക്കും ബൈ.